నీది కుట్టూట శాశ్వతది నేర్విచారణ. ഇന്ന് നവംബർ 26, 2018 പോലീസ് ലോക്കപ്പ് ഒരു കാലത്ത് ജയിൽ തന്നെയായിരുന്നു. അതൊരു ചരിത്ര സത്യമാണ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് അതൊരു ജയിലല്ല. പണ്ട് കാലത്ത് ജയിൽ സമാനമായ അഴികൾ ഇട്ട വാതിലുകളും ആമത്താളുകളുമെല്ലാം ഇന്ന് പോലീസ് കസ്റ്റഡി സെന്ററിന് ആവശ്യമില്ല. പോലീസ് എന്തിനാണ് ഈ ലോക്കപ്പ്? ലോക്കപ്പ് എന്നാൽ ജയിൽ എന്നാണ് ഇംഗ്ലീഷ് നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം. ജയിൽ എന്നാൽ എന്താണ് അർത്ഥം? കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്ന സ്ഥലമാണ് ഈ ജയിൽ. അതുകൊണ്ട് തന്നെ പോലീസ് വകുപ്പിന് ജയിലുകൾ ആവശ്യമില്ല. അവർക്ക് വേണ്ടത് വെറും കസ്റ്റഡി സെന്റർ മാത്രം. നിയമത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അയാളെ 24 മണിക്കൂർ കസ്റ്റഡിയിൽ സൂക്ഷിക്കാം എന്ന് വ്യവസ്ഥയുണ്ട്. ആ നിയമത്തിനും ഒരു ചരിത്രമുണ്ട്. വഴികളും വാഹനങ്ങളും ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനുകളും പോലീസുകാരും കോടതികളും ന്യായാധിപന്മാരും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ആ നിയമത്തിന് ഇപ്പോൾ എന്ത് പ്രസക്തിയാണുള്ളത്? 24 മണിക്കൂർ ഒരാളെ വയ്ക്കാം എന്ന് നിയമം പറയുന്നെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ലോക്കപ്പിൽ തന്നെ ആയിരിക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നവര് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ പ്രത്യേകം പടി കഴിപ്പിച്ച കസ്റ്റഡി സെന്ററുകൾ വേണം. അത്തരം സെന്ററുകൾ പോലീസ് വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അറസ്റ്റ് ചെയ്ത ശേഷം ഒരാളെ കോടതിയിൽ ഹാജരാക്കി ആ കോടതിയുടെ അറിവോടും സമ്മതത്തോടും കൂടി അയാളെ ആവശ്യമെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാം. അങ്ങനെ സൂക്ഷിക്കാൻ പോലീസിനായി കസ്റ്റഡി സെന്ററുകൾ ആവശ്യമായി വന്നേക്കാം. അല്ലാത്തവരെ സൂക്ഷിക്കാൻ പോലീസ് എന്തിനാണ് ഒരു കസ്റ്റഡി സെന്റർ? കോടതി അനുവദിച്ചാൽ മാത്രമേ പോലീസ് കസ്റ്റഡിക്ക് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ കോടതി അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും. ജാമ്യം കൊടുക്കാവുന്ന കുറ്റമാണെങ്കിൽ കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്യും. കോടതി അറിയാതെ പോലീസിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാള് 24 മണിക്കൂർ കസ്റ്റഡിയിൽ വെക്കാൻ അനുവദിക്കുന്ന ആ നിയമത്തിന്റെ ആവശ്യകത ഇന്നുണ്ടോ? പണ്ടത്തെ നിയമത്തിൽ പോലീസുകാർക്കും അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കും വിശ്രമിക്കാനായി കൊടുത്തിരുന്ന ആ 24 മണിക്കൂറിന് അന്ന് അർത്ഥമുണ്ടായിരുന്നു. ഇന്ന് അതിന് അർത്ഥമേ ഇല്ല. കാരണം ധാരാളം വാഹനങ്ങൾ, നല്ല വഴികൾ ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. മുറ്റിലെ മുറ്റിലെ കോടതികളും പോലീസ് സ്റ്റേഷനുകളും ഉണ്ട്. അതുകൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുക, കോടതിയിൽ ഹാജരാക്കുക, കോടതിയുടെ ഉത്തരവ് പ്രകാരം അയാളെ കസ്റ്റഡിയിൽ വാങ്ങുക. വിദേശ രാജ്യങ്ങളിൽ മതിയായ കാരണം ഉണ്ടെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയുടെ ഉത്തരവ് കിട്ടുന്ന സമയം വരെ അയാളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാം. അത് പോലീസ് കസ്റ്റഡിയിലല്ല, അതിനായി പ്രത്യേകം സ്ഥാപിച്ചിട്ടുള്ള കസ്റ്റഡി സെന്ററുകൾ ഉണ്ട്. അത്തരം കസ്റ്റഡി സെന്ററുകൾ നടത്തുന്ന എൻ ജി ഒ വരെ
ആ രാജ്യങ്ങളിൽ കാണാം. അതിനാൽ കാലഘട്ടപ്പെട്ട നമ്മുടെ നാട്ടിലെ നിയമവും പോലീസ് ലോക്കപ്പും എടുത്തു കളയുക. കോടതിയുടെ അറിവ് കൂടാതെയുള്ള പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുന്ന ഇന്നത്തെ വികലമായ രീതി ധാരാളം മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇടം നൽകുന്നുണ്ട്. പോലീസ് ലോക്കപ്പ് എടുത്തു കളയുക. എല്ലാം സുതാര്യമായാല് ജനമൈത്രി പോലീസ് വിജയം കാണൂ എന്നറിയുക. നന്ദി, നമസ്കാരം.